Hello dears, welcome back to Nafi's Cooking Lab in the Ifthar end. In the Yan and Daki, the Chemmeen ithal oroti, special item on the la, normal larindakan the Yan. Apoy then Dakanatan and Richina Chetty Laker in the end tablespoon, Velichano, each other laker, and Villius of Alapodia in the two IT. Other laker, you render than the Caribepilla goody chair the two on the Vita. But in the Vine the Gitanatan Yamakina, I should the Upon goody chair to come. In the Tonan and I waited. Savala on the night of iron the shesham, and then a color of Kamaritha, Yamaka the liquor, tablespoon in jewel thully paste, you will cheer the tip. Very even in search in aloe and Japachamada podia in Nathan Jerth, Richery the Kali, podia in Nathan Jerthita, Nana Vitiadka, in Yamaka the liquor, she did a podical jerthodka, and would add a teaspoon manual podi, or a teaspoon garamasala podi, or a teaspoon curimada goody cheer the tip, Nana Viti shesham, and then a curry on the teaspoon, Modago podi goody cheer the tender. ഇനി ഒന്ന് നന്നായി വഴറ്റി ശേഷം ഒരു അര കിലോ ചെറിയ ചെമ്മീൻ ഇപ്പോൾ ഇതുള്ള റൊട്ടിക്ക് ചെറിയ ചെമ്മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അര കിലോ ചെറിയ ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് വഴറ്റി അതിലേക്കൊരു വേവാൻ ആവശ്യത്തിന് ഒരു കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് തീ കൂട്ടി നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി അരിഞ്ഞിട്ട് നമുക്ക് ഇറക്കിയെടുക്കാം അപ്പോൾ മസാല റെഡി ഇനി നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് കപ്പ് പച്ചരി അല്ലെങ്കിൽ നമ്മുടെ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരി ആയാലും മതി എടുത്തിട്ട് ആവശ്യത്തിൽ കുതിർത്ത ശേഷം അത് കഴുകി അതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഓപ്ഷനിലാണ് അതിൻ്റെ അതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായി നേർപ്പിച്ചെടുക്കണം ദോശമാവിനേക്കാളും കുറച്ച് അയവിലായിരിക്കണം മാവുണ്ടായിരിക്കേണ്ടത് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ലിത്തട്ടിൽ ഇഡ്ലി പാത്രങ്ങൾ വെച്ച് ഇത് ഞാൻ കുഞ്ഞു ചെറിയ പാത്രങ്ങൾ വെച്ച് അതിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിലോ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ചെറിയ തളികയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരാൾക്ക് ഒന്ന് എടുക്കാനുള്ള വിധത്തിൽ ചെറിയ ഇഡ്ലി പാത്രത്തിലാണ് ചെയ്യുന്നത് അതിലേക്ക് അതിൻ്റെ പകുതി വരെ മാവ് ഒഴിച്ച ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഏകദേശം മുക്കാൽ വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക മുക്കാൽ വേവായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ചെമ്മീൻ്റെ മസാല നിരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മാവ് വെച്ച ശേഷം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിലെ റൊട്ടി റെഡിയായി അപ്പോൾ ഈ വലിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും ഒരാൾക്ക് ഒന്ന് വെച്ചിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ റമദാൻ കരീം